നമസ്കാരം അഭിനയ തികവ് കാണിക്കാൻ പ്രധാന വേഷങ്ങളിലെത്തേണ്ട ആവശ്യമില്ലെന്ന് മലയാളിയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച സ്വഭാവ നടിയായിരുന്നു കെ പി എസ് സി ലളിത എഴുന്നൂറിലേറെ സിനിമകളിൽ നിറഞ്ഞാടിയ ആ മഹാപ്രതിഭയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് മലയാള ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭയെയാണ് കെ പി എസ് സി ലളിതയുടെ നിരാണയത്തിലൂടെ നഷ്ടമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു വ്യത്യസ്ത തലമുറകളുടെ ഹൃദയങ്ങളിലേക്ക് അഭിനയ പാഠവം കൊണ്ട് ചെയ്യേറിയ അവർ ഒരു കാലഘട്ടത്തിന്റെ ആകെ ചരിത്രത്തിന്റെ ഭാഗമായി സ്വയം മാറി നാടകങ്ങളിൽ തുടങ്ങി ചലച്ചിത്രങ്ങളിലൂടെ മലയാളികളുടെ കുടുംബാംഗമായി മാറിയതാണ് ആ അഭിനയ ജീവിതം സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടും സാമൂഹികമായ ഇടപെടലുകൾ കൊണ്ടും അവർ മനുഷ്യ മനസ്സുകളിൽ ഇടം നേടി പുരോഗമന പ്രസ്ഥാനത്തോട് എന്നും കൈകോർത്തുനിന്ന കെ പി എസ് സി ലളിത സംഗീത നാടക അക്കാദമി അധ്യക്ഷ എന്ന നിലയിലും മികച്ച പ്രവർത്തനമാണ് കാഴ്ചവച്ചത് കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും കെ പി സി ലളിതയുടെ മരണത്തിൽ അനുശോചനമറിയിച്ചു മലയാള സിനിമാ നാടക വേദിയിലെ അതുല്യ പ്രതിഭയായ കെ പി എസ് സി ലളിതയ്ക്ക് ആദരാഞ്ജലിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് അസാധാരണ അഭിനയ പാഠം കൊണ്ട് ഓരോ കഥാപാത്രത്തെയും അവർ അനുപമമാക്കി കഥാപാത്രങ്ങളോട് അങ്ങേയറ്റം നീതി പുലർത്തിയ അഭിനേത്രി സ്വാഭാവിക അഭിനയത്തിന്റെ പാഠശാല നാടകവേദി മൂർച്ച കൂട്ടിയതാണ് കെ പി സി ലളിതയുടെ അഭിനയപാഠവം കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷ എന്ന നിലയിലും അവർ പ്രവർത്തിച്ചു രണ്ടോ മൂന്നോ തലമുറകൾക്കൊപ്പം സഞ്ചരിച്ച അഭിനേത്രിയാണ് കെ പി സി ലളിത അഞ്ച് പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ സബരിക്ക് അവസാനം ആ വലിയ വ്യക്തിത്വത്തിന് കലാകാരിക്ക് പ്രണാമമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു കെ പി എസ് ലളിതയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് വടക്കാഞ്ചേരിയിലെ വീട്ടുവളപ്പിൽ നടക്കും ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മുപ്പത് വരെ തൃപ്പൂണിത്തുറ ലായം ഓഡിറ്റോറിയത്തിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും തൃശൂരിലും സംഗീത നാടക അക്കാദമി ഹാളിലും പൊതുദർശനമുണ്ടാകും തുടർന്ന് വടക്കാഞ്ചേരിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും ഏറെ നാളായി അസുഖബാധിതയായി ചികിത്സയിലിരുന്ന കെ പി സി ലളിത ചൊവ്വാഴ്ച രാത്രിയാണ് തൃപ്പൂണിത്തുറയിലെ മകന്റെ ഫ്ളാറ്റിൽ അന്തരിച്ചത്